നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സ്വാഭാവികമാണ്. എന്റെ വിഷയം അതല്ല. ഈ അലക്ക എന്ന് പറഞ്ഞതിൽ തന്നെ ആറ് ആശയമുണ്ട് വിശുദ്ധ ഖുർആനിൽ. അവരൊറ്റ വാക്കി അത് പറഞ്ഞ തന്നെ തിരിഞ്ഞ് ഇതാണ് ഖുർആൻ പഠിക്കുകയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പഠിക്കുകയും അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പോരാടുക, പ്രതിസന്ധികൾക്കെതിരെ, പ്രയാസങ്ങൾക്കെതിരെ, രോഗങ്ങൾക്കെതിരെ, കടങ്ങൾക്കെതിരെ, ബാധ്യതകൾക്കെതിരെ, മക്കൾക്കെതിരെ, ഭർത്താവിനെതിരെ, ഭാര്യക്കെതിരെ, വരുന്ന സ്വഭാവത്തിനെതിരെ. പക്ഷെ എന്റെ വിഷയം അവിടെ അള്ളാഹു നമുക്ക് എല്ലാ കഷ്ടപ്പാടുകളും മാറ്റി തരട്ടെ. ഇനി ഇവിടെ ഇപ്പോഴത്തെ കഷ്ടപ്പാടുണ്ടായാലും കുഴപ്പമില്ല എന്നാണ്, ആഖിറത്തിൽ അള്ളാഹു ഇല്ലാതാക്കി തരട്ടെ. ഏറ്റവും വലിയ കഷ്ടപ്പാട് നരകത്തിലാണ്. ഈ ഇവിടത്തെ വീട്ടിലത്തെ പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയപ്പോ സഹാബത്ത് ചോദിച്ചു ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ല. അപ്പോ ചോദിച്ചു ഇരിക്കാൻ ഒരു കസേര എങ്കിലും ഇട്ടുകൂടെ ഈ വീട്ടിൽ? ആരെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നമുക്കറിയോ? അറിയില്ല, നമുക്കൊന്നും അറിയില്ല. നമുക്ക് ഈ ബ്രോസ്റ്റ് കോഴി ഇങ്ങനെ തിന്നാനല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇപ്പോഴും അബ്ദുറഹ്മാനബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉമ്മൻചാണ്ടി സർക്കാർ മദ്യനിരോധനം നടപ്പിലാക്കിയപ്പോൾ ആദ്യം എതിർത്തത് വെള്ളാപ്പള്ളി നടേശൻ. കാരണം ആ മദ്യനിരോധനം കൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ നട്ടം വെള്ളാപ്പള്ളിക്ക് സമുദായത്തിനുമാണ്. അവരുടെ ഒരേ ഒരു വരുമാനം കള്ളു കച്ചവടം. സാമ്പത്തിക നട്ടം ഭയന്നിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എതിർത്തത്. എന്നാൽ വിശുദ്ധമായ ഖുർആനിലെ 62 അക്ഷരങ്ങൾ മദ്യനിരോധനത്തിന് ആയത്താങ്ങിയപ്പോൾ വെള്ളാപ്പള്ളി നടേശനേക്കാൾ വലിയ മദീനയിലെ ഏറ്റവും വലിയ അബ്കാരി കോർഡാക്ടറാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. പഹല്ലന്തും മുന്തകൂൻ കള്ളുകൊടി നിർത്താറായില്ലേ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന മദ്യത്തിന്റെ ബാരൽ മുഴുവനും മദീനയുടെ അങ്ങാടിയിലൂടെ ഒഴുക്കി വിട്ടിട്ട് നബി എന്റെ സാമ്പത്തിക നഷ്ടം എനിക്ക് പ്രശ്നമല്ല, എന്തകൈനായ റസൂലുള്ളാഹ് അള്ളാ നിർത്താൻ പറഞ്ഞ ഞാൻ നിർത്തി നബി എന്ന് പറഞ്ഞ ആളാണ്. നഷ്ടമൊരാഭവനമില്ല, അള്ളാ നിർത്താൻ പറഞ്ഞ നിർത്തി നബി എന്ന് പറഞ്ഞ ബാരൽ കണക്കിന് മദ്യം ഒരൊറ്റ ആയത്ത് കെട്ടപ്പോ ഒഴുക്കി വിട്ട ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു മക്കയിലെ കോടീശ്വരൻ. ആ കോടീശ്വരന്റെ വീട്ടിൽ ഇരിക്കാൻ കസേരയില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചൊരു കസേര ഇട്ടൂടെ? അപ്പോഴാണ് ബഹുമാനപ്പെട്ട സഹാബത്തിന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആലാണ് പറഞ്ഞത്, ഞാൻ ഇതിനകത്ത് മുഴുവൻ സാധനങ്ങളും വേറൊരു വീട്ടിലേക്ക് മച്ചിരിക്കുകയാണ്, അങ്ങോട്ട് തൽക്കാലം താമസം മാറുന്ന വീട്ടിലേക്ക് ഞാൻ മച്ചിരിക്കുന്നു. സഹാബത്തിന്റെ കാര്യം മനസ്സിലായി. അപ്പൊ സഹാബത്ത് ഇത് ശരി തന്നെ, വേറൊരു വീട്ടിന് വേണ്ടി എല്ലാം മാറ്റി വെച്ചിരിക്കാം, ഓക്കെ ഓക്കെ. എന്നാലും വരുന്ന മനുഷ്യന് ഇരിക്കാൻ ഈ വീട്ടിലൊരു കസേര വേണ്ട. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആലാ പറഞ്ഞു, ഞാൻ കസേര വാങ്ങിക്കാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോയതാണ്. അപ്പോഴാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞത്, ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കും. സാബത്ത് ചോദിച്ചു, ആരാ വീട്ടുടമസ്ഥൻ? അങ്ങനെ പറഞ്ഞിട്ട് അല്ല, ഇവിടെ ഇരിക്കാനൊരു കസേര വാങ്ങിക്കാൻ അങ്ങാടിയിലേക്ക് പോയപ്പോഴാണ് എതിരെ ഒരു മയ്യത്ത് മുഹിച്ചുകൊണ്ട് പോക്ക് പോണത് കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി അടുത്തത് ഞാനാണ്, എന്നെ ഈ വീട്ടിൽ നടക്കും. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത് എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആലാ. കാരണം ഏറ്റവും നല്ല വീട്. അപ്പോ പറഞ്ഞു, ഞാൻ ഈ സാധനമൊക്കെ വേറെ വീട്ടിലേക്ക് മാറ്റിയിരിക്കും. സ്വർഗത്തിലെ വീട്ടിലേക്ക് ഞാൻ മാറ്റിയിരിക്കും. ഇവിടെ ഒരു ദുഃഖമുണ്ടായാലും ഏറ്റവും വലിയ ദുഃഖം നരകത്തിനാണത്. ഞാൻ ചില പുറകെ പറയാം, അള്ളാഹു ആ ദുഃഖം മാറ്റി തരട്ടെ. ആമീൻ പറ മനസ്സിലാ. നമുക്ക് എന്ത് നരകം, നമുക്കെന്ത് സ്വർഗം? നമുക്ക് നരകമൊന്നും നമുക്കില്ലല്ലോ. പുതിയ പ്രകാരം പെണ്ണ് കാണാൻ വന്നു, പുതിയ പെണ്ണിനോട് സംസാരിച്ചു കുറെ നേരം, പുതിയ പെണ്ണ് ഓടിച്ചെന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഈ കല്യാണത്തിൽ ഞാൻ സമ്മതിക്കില്ല, ഇവൻ എന്നെ കെട്ടണ്ട. ഉമ്മ ചോദിച്ചു, എന്തേ മോളെ? അവൻ എന്നോട് പറയുക നരകമൊന്നും ഇല്ല എന്ന് ചുമ്മാ. അപ്പൊ ഉമ്മ പറഞ്ഞു, അത്ര മോളെ എന്നാ നീ ഇവനെ തന്നെ കെട്ടാവും. അതെന്തും അവൻ നരകില്ലാന്നല്ലേ പറഞ്ഞു, നിന്നെ കെട്ടി 10 ദിവസം കഴിയുമ്പോ ആരെ പറയും നരകമുണ്ട്? അപ്പൊ യഥാർത്ഥത്തിൽ നരകമില്ല, ഉണ്ടോ ഇല്ല? കാര്യത്തിൽ നമ്മുടെ സന്ദേഹവാദികളാ, ഉണ്ടെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ജവഹർലാൽ നെഹ്റു അതായിരുന്നില്ല, ജവഹർലാൽ നെഹ്റു നിരീശ്വരവാദിയായിരുന്നില്ല, സന്ദേഹവാദി. ഉണ്ടെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ടപ്പാട് പരലോകത്തെ
അല്ലാഹു പറഞ്ഞു അല്ല, എല്ലാ കട്ടപ്പാടുകൾക്കും തിന്മകളുടെ വിഭാടകരായി നന്മയുടെ വക്താക്കളായി നിങ്ങൾ ഈ ജീവിതത്തിൽ പോരാടണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് വരാൻ നീട്ടി പറ്റത്തി പറയുന്നില്ല. ഖൈറുൽ കലാമി മാ കന്നാ ബദല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അത്യോദകവും ആശയ സമൃദ്ധവും അത്ര വൈപുല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് അർത്ഥവാക്യം. യഥാർത്ഥത്തിൽ അപ്പൊ നമ്മുടെ ജീവിതം പോരാടാനുള്ളത് ആണല്ലോ ഖുർആൻ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞു. ആരോടാ പോരാടേണ്ടത്? പോരാട്ടം തീർച്ചയായും ശത്രുവിനോട് ആണല്ലോ. മിത്രത്തിനോട് ആരെങ്കിലും പോരാടുമോ? സ്വാഭാവികമായി ഒരാളുടെ പോരാട്ടവും ഒരാളുടെ സമരവും ആരോടാ? ശത്രുവിനോട്. ആരാ നമ്മുടെ ശത്രു? പറയും നമ്മുടെ ശത്രു ഇബ്ലീസ്. നമ്മളെല്ലാവരും കുറെ നാളായിട്ട് കണ്ടുവച്ചിരിക്കുന്ന റെഡിമെയ്ഡ് മറുപടിയാണിത്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാ? ഇബ്ലീസ്. നമ്മളത് പ്രതിഷ്ഠിച്ചിരിക്കുക ഇബ്ലീസിനെ. വ്യഭിചരിച്ച് വന്നവനോട് ചട എന്നാലും ചെയ്തിട്ട് അപ്പോഴാണ് ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ആ സമയത്ത് ഇബ്ലീസ് ചതിച്ചു ചതിച്ചതാരാ? കള്ളു കുടിച്ചവനോട് എന്റെ കള്ളു കുടിച്ച ഞാൻ കുടിക്കാൻ പോയതല്ല. ആ സമയത്ത് ആ ജ്ഞാനത്താക്കപ്പെട്ടവൻ എന്നെ ചതിച്ചു. ഇവൻ കുടിച്ചതിൽ ഇവന് പങ്കുണ്ടോ? ഉണ്ടോ? നമ്മൾ പ്രതിഷ്ഠാ സ്ഥാനത്ത് വെച്ച ഒരു സ്വാഭാവിക ശത്രുവാണ് ഇബ്ലീസ്. ആന്റി ക്ലോക്ക് വൈസ് അധികാരത്തിന്റെ സൂര്യൻ പുറകോട്ട് കറക്കുകയാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇബ്ലീസ് ആണോ? അല്ല. പിന്നെ ആരാ? ആദ്യത്തെ ശത്രു നമ്മളാണ്. ശത്രുവിനെ കണ്ണുകൾ വിട്ടിപ്പോയിട്ട് കണ്ണടി നോക്കി. ആദ്യത്തെ ശത്രുവാരോ? ഏറ്റവും വലിയ പോരാട്ടമാരോടാ? ഏറ്റവും വലിയ പോരാട്ടമാരോടാണ് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാതരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി സഹാബത്ത് യുദ്ധങ്ങളിൽ കൈകാലുകൾ മുഴുവനെ മുറിവേറ്റ് രക്തം മുഴുവനെ തടം തല്ലിയാത്തിടുകയും പച്ചമാംസത്തിൽ മുറിവേറ്റ ശരീരമായി സഹാബത്തുകളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാ. മാസങ്ങളായി പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ദിഹാടിന്റെ പടതലങ്ങളിൽ യുദ്ധത്തിലൂടെ കൈകാലുകളെ വെട്ടിമുറിക്കപ്പെട്ട് വേദന സഹിക്കാൻ വേണ്ടിയാണ് മരുപ്പറമ്പിലൂടെ യാത്ര ചെയ്യവേ നടന്നു പോയ സഹാബത്ത് മുറിവ് കാലത്താലെ ക്ഷീണിച്ചുകൊണ്ട് മരുപ്പറമ്പിൽ വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോ ആ സമയത്താണ് ലോകത്തിന്റെ നായകന്റെ മറുപടി വന്നിട്ട് സഹാബ പോരാട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാ. സാബ് കൽബുരപ്പെട്ടു പോയി എന്നാണ് തിരുരൂടര്. ഏറ്റവും ചെറിയ യുദ്ധത്തിന് ശേഷം നമ്മളൊരു വലിയ യുദ്ധത്തിലേക്ക് തിരിച്ചു പോവുകയാണ് സഹാബ. കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ട ഘോര യുദ്ധത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകവേ ഇതേവരെ നടന്ന ധർമ്മസമരം ഏറ്റവും ചെറുതാണെന്ന് തങ്ങളോട് നിസ്സാരപ്പെടുത്തിയ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്തിനോട് ചെയ്യ ലോകത്തോട് പറഞ്ഞത്. നമ്മളാരും വായ്പാരി കൊണ്ട് പ്രതിപ്പിക്കപ്പെട്ടവർ യഥാർത്ഥ ശത്രുക്കളല്ല, യഥാർത്ഥ ശത്രുവാരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് പോരാട്ടം നടത്തുക. ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ നഫ്സാണ്, 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 നഫ്സാണ്. ലോകത്തിന്റെ മുത്ത് ആദർശത്തിന്റെ സത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത്തെ ശത്രുവാണെന്ന് അറിയൂ സഹോദരങ്ങളെ. ശരീരമാ ഈ നഫ്സിനോട് ധർമ്മ സമരം നടത്താൻ അത്യാഗ്രഹത്തിന്റെ അശ്ലീലത്തിന്റെ ആവത്തിലേക്ക് ആത്മാവിന്റെ ആശാസനത്തെ കൊണ്ടുപോകുന്ന ഈ ശരീരത്തോട് പടപുരുടാ സ്വന്തം ശരീരത്തെ ഒന്നാമത്തെ ശത്രുവാ. ഇൻഷാല്ലാഹ് ഖുർആൻ മൂന്ന് ശത്രുവിനെയാണ് നമ്മോട് പറയുക. അതിലാദ്യമായി ഖുർആൻ നിന്റെ ശരീരമാണ്, നിന്റെ ശരീരമാണ് അല്ലാഹു വിളിക്കപ്പെടാത്ത മാർഗത്തിലേക്ക് നിന്റെ മോഹങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന പണച്ചറപ്പിലിട്ടപ്പെടാത്ത മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഈ ശരീരത്തെ ഏത് സമയത്തും ഈ പോരാട്ടത്തിലൂടെ കീഴ്പ്പെടുത്തുന്നുവോ അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ, അതുകൊണ്ടാണല്ലോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
الله عليه وسلم سريرة تيانا نيانتر كيانا نبيش الدمائي قرآن ايتمري آيات نيان آيات فير الله مغمانا فتا أبو بكر صديق رضي الله عنه يلا عدمسوا أبو بكر رضي الله عنه من بچنا مند بوي كل قدر سيبك رند يلا عدمسوا بچه مند بوي كل قارند ورد بسم أبو بكر رضي الله عنه من بلا تمس پاد بچنا مائي ورن سيبك رن قارن إلا ولا تمس پن بلي رن نيري كبير سيبك رن نند قارك قبر تو يد سميس قارك قبر تار چود كمي دي بڑا نند كتن آي تند نا حنان آنو حنان آمان چودي قارك كري كار إلا أبو بكر رضي الله عنه ആസമയത്ത് വിശപ്പിന്റെ കാലിന് മണ്ണ് രണ്ട് കാലൊക്കെ കടിച്ചു. സേവകൻ ചോദിച്ചു, അമീർ മുഅ്മിനീൻ, ഏത് സമയത്ത് ഭക്ഷണം നിന്നാലും ഇത് എവിടെ നിന്നാണ്? ഹലാലാണോ ഹറാമാണോ എന്ന് താങ്കൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ മാത്രം ചോദിച്ചില്ലല്ലോ. തടവസരത്തിൽ അബൂബക്കർ അല്ലാഹു തആലാനെ ഞെട്ടിപ്പോയല്ലാഹു. വിശപ്പിന്റെ കാടിന് മണ്ണ് അറിയാതെ തിന്നുപോയടാണ് സേവക. ഇത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്? സേവകന്റെ മറുപടി, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭക്ഷണം എടുക്കാനുള്ള ദീർഘം എന്റെ കയ്യിൽ കിട്ടിയില്ല. അങ്ങനെ ഞാൻ പല സ്ഥലത്തോടെയും മരങ്ങ് നടന്നിട്ടൊരു ദീർഘം കിട്ടാണ്. അവസാനം നിരാശയോടെ തിരിച്ചു വരവേ എന്ന മനസ്സിലൊരു ചിന്തയുണ്ടായി. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കൽവാലയത്തിന്റെ പൂജാരിയായിരുന്നു. അന്ന് ആളുകൾ വിഗ്രഹത്തിന് നേർച്ചയായി കൊണ്ടുവരുന്ന കാണിക്കയിടുന്ന ദീർഘമകളുണ്ട്. ആ ദീർഘമകളെ പലപ്പോഴും ചില ദീർഘമകൾ എടുത്തിട്ട് മോട്ടിച്ചിട്ട് ഞാൻ എന്റെ സഞ്ചിയിലിടാറുണ്ട്. ആ പഴയ സഞ്ചി പോയി ഞാൻ നോക്കിയപ്പോ ആ സഞ്ചിയിൽ എന്റെ ദീർഘം കിടക്കുന്നുണ്ട്. ആ ദീർഘമകണ്ടാണ് നിങ്ങൾക്ക് കാലൊക്കെ വാങ്ങിച്ച് തന്നതെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ അല്ലാഹു തആല ചിന്തിച്ചു പോയി. അല്ലാഹുവേ, ഒന്നാമത്തെ കാര്യം ഇത് ശിർക്കിന്റെ പൈസയാണ്, രണ്ടാമത്തെ ഈ ചെയ്തതാണെങ്കിലും ഹറാമാണ്. അബൂബക്കർ അല്ലാഹു തആല ഞെട്ടിത്തെറിച്ചു പോയി. പടച്ചറബ്ബേ, എന്റെ ആമാശയത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഹറാമ കടന്നു നിന്ന് നിറഞ്ഞപ്പോ ാണ് ലോക ചരിത്രത്തിന്റെ നിസ്തുലമായ ചരിത്രം പിറന്നത്. ലോകത്തൊരാൾക്ക് സാധിക്കാൻ പറ്റാത്ത വിപ്ലവം നടന്നത്. തന്റെ വിരലുകള് തൊണ്ട തുടിയിലോട്ട് കുത്തിയിറക്കി തമാസികത്തിന്റെ ഉള്ളിലുള്ളൊരു മുഴുവനും വെളിയിലോട്ട് തെറിച്ചു. അവസാനം ഒന്നും ചതിക്കാണിന്നാട് രക്തം കത്തിച്ചുകൊണ്ട് അബൂബക്കർ അല്ലാഹുവിനോട് താഴെ ഇരുന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, എന്നോട് ആവശ്യപ്പെട്ടപ്പോ വിശപ്പ് കൊണ്ടിരുന്ന് കാലൊക്കെ തന്നെ പോയി. അത് നിശ്ചിത്തമാണെന്ന് അറിഞ്ഞപ്പോ കടിയെന്നെടുത്തോളം അബൂബക്കർ വെളിയിലേക്ക് ചന്ദിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എന്റെ ഞരമ്പിലോ ആമാശയത്തിലോ ഏതെങ്കിലും ഈ ഭക്ഷണത്തിന്റെ ഒരൊപ്പം പറ്റിപ്പിടിച്ചാൽ എനിക്കത് വെളിയിലേക്ക് തരാൻ കഴിയില്ല. അല്ലാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്നെ വിശപ്പിന്റെ സമയത്ത് ചോദിച്ചപ്പോ എന്റെ കാലൊക്കെ എന്നതിന്റെ പേര് ആ സമയത്ത് മദീനയിൽ രക്തം വെളിയിലോട്ട് വരികയാ പൊട്ടിക്കരയുമ്പോഴാണ് ആ സമയത്താണ് നഫ്സിനെ കുറിച്ചുള്ള ഏറ്റവും ആയത്തിറങ്ങിയത്. പൊട്ടിക്കരഞ്ഞു കൊണ്ട് രക്തം വെളിയിലോട്ട് വരുമ്പോ സാഹബത്ത് പറയുന്നുണ്ട്, അബൂബക്കർ അല്ലാഹു തആലാഹു രക്തം ചതിച്ചു മരിച്ചു പോകുമോ എന്ന് ഞങ്ങള് ഭയപ്പെട്ടു പോയി. ആ സമയത്താണ് രണ്ട് കാലൊക്കെ വയറ്റിനുള്ളില് പോയതിന്റെ പേര് രക്തം ഗർദ്ദിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോഴാണ് അതാകെ ലോകത്തിൽ നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി വരുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പള്ളക്കുള്ളിലേക്ക് പട്ടച്ചാറായോ കറയെ ചെട്ടി പിടിച്ചത് കേറും, വെള്ളൈസീ കേറും, പലിശയും കേറും, ആരെ പറ്റിച്ചടും വെട്ടിച്ചടും കേറും, വസ്തു കച്ചവടം നടത്തിയിട്ട് ഇടയ്ക്ക് നിന്നിട്ട് തോണ്ടിയിട്ട് മേടിച്ച ലാഭമും കേറും. പൊന്നുമോനെ, ഏത് പള്ളക്കുള്ളില് പച്ച കിടകിച്ചു പോകുന്നവനെ, എന്റെ പച്ചറപ്പിനെ പേടിയില്ല. ഏകനായ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കണമെന്നുള്ള പേടി വന്നാ. അതുകൊണ്ടാണല്ലോ സുബഹി നമസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുമ്പോ ഇമാമ പൊട്ടിക്കരഞ്ഞിട്ട് ബോധം കെട്ട് താഴെ വീണത്. ഒരേ ഒരായ തോന്നിയപ്പോ
سيدي 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 سيد